എല്ലാവരും കാത്തിരുന്ന ചർച്ച പൂർത്തിയായി. അതിന്റെ റിസൾട്ടുകളും വന്നിരിക്കുകയാണ്. സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും അത് അനുസൃതമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നാളത്തെ സ്വർണ്ണവില, ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിലെ സ്വർണ്ണവില എന്താണെന്നാണ് ഇന്ദ്രിയയിൽ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നവരുടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടാകും. രാത്രി 11 മണിയാണ്, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഉറങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയയിൽ പറയണം. കാരണം ചർച്ച പൂർത്തിയായി, ഇപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രിയയിൽ ഇപ്പോൾ ഈ രാത്രി തന്നെ വീഡിയോ ചെയ്യുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താന്ന് പറയാം, എത്ര രൂപയാണെന്ന് പറയാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാരണമാണ് നോക്കേണ്ടത്. അതായത് തീവ്ര നിരന്തര സ്ഫോടനങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ചർച്ച കഴിഞ്ഞ ശേഷവും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഒരു ചർച്ചയ്ക്ക് റെഡിയാകുമ്പോൾ തന്നെ രണ്ട് പേരുടെ അടുത്തും ചെറിയൊരു മയം വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മയം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഒരൊറ്റ ചർച്ച ചെയ്ത് ഇത് പൂർത്തിയായി. ഇപ്പോൾ ബലാറസ് ഉക്രൈൻ ബോർഡറിൽ വെച്ചിട്ടാണ്, ബലാറസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തിയത്. ഉക്രൈൻ പ്രതിനിധി സംഘവും അതേപോലെ തന്നെ റഷ്യൻ പ്രതിനിധി സംഘവും ഇനി ഒരു ചർച്ചയും കൂടി, രണ്ടാം റൗണ്ട് ചർച്ചയും കൂടിയും വെച്ചിട്ടുണ്ട്. പോളണ്ടിൻ്റെ അതിർത്തി വെച്ചിട്ടുണ്ട്. പോളണ്ട് ബലാറസ് അതിർത്തി വെച്ച്, കൃത്യമായി പറയുകയാണെങ്കിൽ യെസ്, പോളണ്ട് ബലാറസ് അതിർത്തി വെച്ചിട്ട് തന്നെ, പോളണ്ട് ബലാറസ് അതിർത്തി വെച്ചാണ് ഒരു ചർച്ച കൂടി വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ വെറുതെ രണ്ടാമത്തെ ചർച്ചയെങ്കിലും വെക്കൂലല്ലോ, സ്കോപ്പ് ഉണ്ടായിട്ട്. അതായത് സംഭവം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, റഷ്യയും കുടുങ്ങിയിട്ടുണ്ട്, ഉക്രൈനും കുടുങ്ങിയിട്ടുണ്ട്. അവർ ചർച്ച ചെയ്ത് സോൾവ് ആക്കുന്ന മേഖല, ഉക്രൈൻ തന്നെ സംബന്ധിച്ചു ചില മേഖലകളിലൊക്കെ യോജിച്ചു പോകാവുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഷ്യയാണ് തന്ത്രശാലികളാണ്, എത്ര നമ്മൾ അവരെ മനസ്സിലാക്കാൻ, ഇതുവരെ അവരങ്ങനെ മെല്ലെ മെല്ലെ പാത്തും പതുങ്ങി, നവംബർ മുതൽ പാത്തും പതുങ്ങി ഇരുന്നാണ്ട് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴും അറ്റാക്കിങ് എടുക്കാൻ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം റഷ്യ വല്ലാത്ത രീതിയിൽ അലട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്രോൾ ബോംബും ഇതൊക്കെ വെച്ചാണ് ടാങ്കർ എന്നൊക്കെ എറിയുക. എന്നാലും അവരെ വധിച്ചു കഴിഞ്ഞാലും അത് ഇന്റർനാഷണൽ വലിയ പ്രോബ്ലം ആകും. അതുമല്ല സൈനികരുടെ മനക്കരുത്തും വേണ്ടേ, എല്ലാ ജനങ്ങളെയും കൊല്ലുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അതേപോലെ ഇവർ വരുന്ന റോഡുകളൊക്കെ നശിപ്പിക്കുക, റഷ്യയും നശിപ്പിക്കുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്, അവരുടെ ജനങ്ങളും നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. സത്യം തന്നെ ഈ അവിടുന്ന് ഫോൺ പോലും എടുക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ പോയി കണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരുത്തനും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് യഥാർത്ഥ വസ്തുത. ഉക്രൈൻ എന്ത് പറയുന്നു, റഷ്യ എന്ന് പറയും. ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ റഷ്യ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ട് 11 പേർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യ അറ്റാക്ക് ചെയ്താൽ തന്നെ ചർച്ചയ്ക്കും നാളെ സ്കോപ്പ് ഉള്ളു റഷ്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ മാത്രമല്ല ഇവർ ജസ്റ്റ് ഒന്ന് അയ്യാനും സാധ്യതയുണ്ട്. അതേപോലെ ഗോൾഡ് പ്രൈസ്, ഗോൾഡ് ശരിക്കും നമുക്ക് എക്സാക്ട് എമൗണ്ട്, എക്സാക്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സാക്ട് എന്താണ് നടക്കുന്നത് എന്നില്ല. കാരണം റിയൽ മണി, റിയൽ എക്കണോമി ഒക്കെ പറയുന്നത് യഥാർത്ഥ പണം എന്ന് പറയുന്നത് ഗോൾഡാണ്. ഇപ്പോൾ റഷ്യ എന്താ വെച്ചാൽ കുടുങ്ങിയത്, റഷ്യ ഇപ്പോൾ ഉക്രൈൻ്റെ പ്രതിരോധത്തെക്കാളും ഏറ്റവും കൂടുതൽ പിടിച്ചതെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ ഇവന്മാരൊക്കെ പാടെ എന്ത് ചെയ്തു, റഷ്യനെ അങ്ങ് പിടിച്ച് ഉപരോധിച്ചു. ട്രാൻസ്ഫർ എക്കണോമിയെ ബാധിച്ചു കഴിഞ്ഞാൽ ആരും ഒരു നിലക്കും പൊന്തില്ല. അതായത് മനുഷ്യനായാലും, ഐ മീൻ പേഴ്സണൽ ഫൈനാൻസ് ആയാലും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളായാലും ഫൈനാൻസ് എക്കണോമി ഇല്ലാനായാലും ഉണ്ടല്ലോ ഇങ്ങനെ ആടിയുമില്ലയും. അതിപ്പോൾ റഷ്യ ആയാലും തരി ആയാലും ശരി, റഷ്യ വലിയ സംഭവം ഭയങ്കര അഹങ്കാരത്തോടെ നിൽക്കുന്നു. പക്ഷേ യൂറോപ്യയിലെ രാഷ്ട്രങ്ങൾ മൊത്തം എന്ത് ചെയ്തു, ഇന്റർനാഷണൽ സ്വിഫ്റ്റിൽ നിന്ന് അങ്ങ് പിടിച്ച് പുറത്താക്കി എല്ലാ ടൈപ്പ് ഉപരോധങ്ങളും. അത് വിമാനങ്ങൾ റഷ്യൻ പൗരന്മാരുടെ അമേരിക്ക വിടണം എന്ന് പറഞ്ഞു. അതേപോലെ ബലാറസിന് ഇപ്പോൾ പ്രശ്നം വന്നു, ബലാറസിനോടും ഇതുപോലെ ഉപരോധങ്ങൾ വരുത്താൻ പോവുകയാണ്. അതായത് ഇനിയൊരു രാഷ്ട്രവും എന്ത് ചെയ്യില്ല. ഇതിപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇറാഖിനെയും സിറിയനെയും ഇതേപോലെ ആക്രമിച്ചിരുന്നു, അന്നൊന്നും ആരും അവരെ ഉപരോധം നടത്തിയില്ല. ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള അവർ ഈ അമേരിക്ക തീരുമാനിക്കും. അമേരിക്കയും ആ യൂറോപ്പിലെ കുറച്ച് രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവർ മാത്രം ബ്രിട്ടനും അവർ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതായത് റഷ്യ പൊന്തണ്ട എന്നുള്ളത് തന്നെയാണ് ചെയ്തത്. റഷ്യക്ക് പണി കിട്ടി, അത് ഇവരെ എല്ലാവരും കൂടിയും ഒരുമിച്ചങ്ങ് നിന്നു. ഒരുമിച്ച് നിന്നപ്പോൾ എന്താ ചെയ്തു, ഇന്റർനാഷണൽ എന്താ പറയുക, ഈ അപ്പോൾ അന്നൊക്കെ അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നും ഒരുപാട് രാഷ്ട്രങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ ഒരു നിലക്ക് ഈ റഷ്യക്ക് എങ്ങനെ പോകുമ്പോൾ 40% ഇടയിലൊക്കെ രൂപ കറൻസി ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്താ റഷ്യ എന്ന് പറയുന്നത്, എന്താ റഷ്യ ആയാലും ശരി സിംബാബ്വെ ആയാലും ശരി ഒരേപോലെ ആവും. കാരണം വിമാനത്തിൻ്റെ പാർട്സുകളും എണ്ണയും അതേപോലെ മറ്റുള്ള ഇതൊന്നും കിട്ടാത്ത ആകെ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ എന്ത് ചെയ്യും. പിന്നെ അവർക്ക് ആകെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന സാധനം ഗോൾഡാണ്. അപ്പോൾ ഗോൾഡിന് ഡിമാൻഡ് വീടും ഗോൾഡ് പ്രൈസ് വർദ്ധിക്കും. അതാണ് ഇന്ത്യയിൽ എന്നും നിങ്ങളോട് പറയുന്നത്, ഗോൾഡ് ഈസ് റിയൽ മണി, ഗോൾഡ് ഈസ് ഔട്ട് സൈഡ് ദ സിസ്റ്റം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഇൻസൈഡ് ഇൻവെസ്റ്റർ, യു ഹാവ് ടു സേവ് ഗോൾഡ് ഓർ ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് എന്ന് ഇന്ത്യയിൽ എപ്പോഴും പറയുന്നത്. അതൊക്കെ എന്നും ഇന്ത്യയിൽ എന്നും പറയുന്നത്, പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലത് ഇപ്പോഴാണ് പ്രക്രിയ. ഇതേപോലത്തെ ദിവസങ്ങൾ ഇനിയും വരാനിരിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ പറയുന്നത്,
സ്വർണ്ണയുടെ താഴേക്ക് വരുമ്പോൾ സ്വർണം മാക്സിമം വാങ്ങും, വെറുതെ വിറ്റ് ഒഴിവാക്കാണ്ടായി. ഇനിയിപ്പോൾ ഒരു 1,000 2,000 ഏറെ കിട്ടിയ വല്ല കാര്യം, ഒരു യുദ്ധം ഇതൊന്നുമല്ല, 40,000 80,000 60,000. അത് മാത്രമല്ല, ഇതിൽ വരുന്നതേ ഒരു സാധനം കൊടുത്താൽ എന്തെങ്കിലും സാധനത്തിന് കൊടുക്കുമ്പോൾ ഇതിന് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇതേപോലെ ഡിപ്രീഷ്യേഷനും ഡിവാലേഷനും ഡിബേസ്മെൻ്റും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈ 10 പൈസ പോലും കിട്ടാത്ത അവസ്ഥ. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം, ഇവിടെ ഒരു തൂഫാൻ ഉണ്ടാവാതെ കേട്ടെ, ഒരു കടലിൽ കുടുങ്ങി, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഇന്ത്യൻ കറൻസി വേണ്ട അല്ലെങ്കിൽ മറ്റത് വേണ്ട, നാട് വിടാൻ അഭ്യർത്ഥി ആകാതിരിക്കട്ടെ, വരുമ്പോൾ ഇന്ത്യ അത്രയും സുരക്ഷിത, നമ്മുടെ സൈനികരെ നമുക്കതിന് അത്രയ്ക്ക് അഭിനന്ദിക്കാം. അവരെ ഉള്ള കാലത്തോളം നമുക്ക് എന്താ പേടിക്കേണ്ട ആവശ്യമില്ല, അത് വേറെ കാര്യം. അതേപോലെ രാഷ്ട്രത്തിൻ്റെ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ടും, അതുകൊണ്ട് കറൻസി വേണ്ട, എനിക്ക് ഗോൾഡ് മതി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഉള്ളവർ കാര്യം. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഏത് ലോകത്തും എവിടെ പോയാലും അതിന് സ്വീകാര്യതയുണ്ട്. മറ്റുള്ളത് ആ ഒരു കറൻസിക്ക് അതിന്, കാരണം അത് പേപ്പറും മഷി ഉണ്ടായി കഴിഞ്ഞാൽ അടിച്ചിറക്കാം, പക്ഷേ ഗോൾഡ് ഇസ് റിയൽ മണി. അതിന് ഗോൾഡ് എന്ന് പറയുന്നത് മെറ്റൽ എന്ന് പറയുന്ന നോബൽ മെറ്റൽ എന്നുണ്ടല്ലോ, പീരിയോഡിക് ടേബിളുള്ള സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എന്ന് പറയുന്ന അതിൽ തന്നെ കടങ്ങണം. ആ ഡി ബ്ലോക്കിലുള്ള എലമെൻ്റ് ആയിട്ട് തന്നെ ആ നോബൽ മെറ്റലൈസ് തന്നെ കിട്ടണം, അത് തന്നെ വേണം. ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട് തന്നെ വേണം, മറ്റുള്ളതിനൊന്നും ഇതില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇന്ത്യ റിയൽ പറയുന്നത് ഗോൾഡ് ഇസ് റിയൽ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കണ്ടിൽ നിങ്ങൾ ഈ ഒരു ചർച്ച, രണ്ടാമത്തെ റൗണ്ട് ചർച്ച എന്ന് പറഞ്ഞു, അത് പ്രതീക്ഷയാണ്. ഈ ചർച്ചയിൽ ഫുള്ള് സോൾവ് ആയിട്ടില്ല, പക്ഷേ ഒരു പ്രതീക്ഷ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ അംഗത്വം വേണമെന്ന് പറയുന്നു കൊടുക്കുന്നുണ്ട്, അമേരിക്കയും വരും പലത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷ, രണ്ടാമത്തെ ചർച്ചയും കൂടി ആവാം എന്നുള്ളത്. ഇന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ എടുത്തിട്ട് വീണ്ടും രണ്ടാമത്തെ ഘട്ടം പിന്നെയും ചർച്ച ചെയ്ത് നിർത്തി കൊടുക്കുന്നു. പിന്നെയും ഇനി രണ്ടാം റൗണ്ട് ചർച്ച പോളണ്ട് ബലാറസ് അതിർത്തി വെച്ച് അവസാനം പിടിച്ച് ശരിയാക്കുക അറിയില്ല. ഇപ്പോൾ ഉക്രൈൻ ഇവരെ റഷ്യ എന്താ തീരുമാനിക്കുന്നത് റഷ്യ തന്നെ അറിയാം. കാരണം ഉമ്മാര് റഷ്യ, അതേപോലെ പണ്ടേ പറയാണ്ട് റഷ്യൻ സ്പൈ, ഇവരെ വടക്കൻ കൊറിയ ഇവന്മാരൊന്നും വടക്കൻ കൊറിയ തന്നെ വിശ്വസിക്കാനില്ല. റഷ്യൻ ഒന്നും ഇവരൊക്കെ പ്ലാൻ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഉപരോധങ്ങൾ കൊണ്ട് ഇനിയിപ്പോൾ ഇവർ ഉപനെ ചതിച്ചു ഉക്രൈൻ പിടിച്ചടക്കിയതിനെ കരുതട്ടെ, ഈ ഉപരോധം നീണ്ടുപോയ റഷ്യയുടെ അവസ്ഥ എന്താ? പല രാഷ്ട്രങ്ങളുടെ ആഗ്രഹം തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു യുദ്ധം ഉണ്ടാവട്ടെ, റഷ്യനെ ഉപരോധിച്ചിട്ട് എന്താവാം, ഈ കുട്ടനെ എന്താ രണ്ടാൾക്കാരെ ആളുകളെ കുട്ടി ചോറ് കുടിക്കുന്നവരുണ്ടല്ലോ, ആ പണിയാണോ എന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ആണെന്നും പറയാൻ പറ്റത്തില്ല അതിൽ. അപ്പോൾ അങ്ങനെ ഉപരോധങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് നല്ല വാണിംഗും കൊടുക്കും, അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കും, ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പുട്ടിനുമായിട്ട്. അതേപോലെ ആവശ്യം വരുമ്പോൾ തന്നെ എന്തായാലും വാണിംഗും ചെയ്യുമ്പോഴേ, അതൊക്കെ പവറാണ് അതിൻ്റെ. ഫ്രാൻസ് എന്ന് പറയുന്നത് നമ്മൾ റഫേലൊക്കെ അവിടെ നിന്നാണ് വാങ്ങിയത്, അവർക്കും പ്രതിരോധ ശേഷി. പക്ഷേ ബ്രിട്ടൻ റഷ്യക്ക് ഭയങ്കരമായ രീതിയിലുള്ള എതിര് കേട്ടോ, അതൊരു എന്താണ് അറിയത്തില്ല. കാരണം അവരെല്ലാ തീരുമാനങ്ങളും ഭയങ്കരമായി തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ചെൽസിയ എന്ന് പറയുന്നതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് കളി അതിനടുക്ക അമേരിക്കൻ മുതലാളി എടുക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെൽസി അതുപോലെ ആകെ റഷ്യ എന്ന് പറയുന്നത് ആകെ എന്താ സിംബാബ്വേന്റെ രൂപത്തേക്ക് പോകുന്ന രീതിയിലേക്ക്, അവരാ അഹങ്കാരം ഉണ്ടാവുമല്ലോ, വലിയ ടാങ്കറും മറ്റും കൊണ്ടുപോകുന്നത് അതൊക്കെ നിന്നു. അത് മാത്രമല്ല ഇവിടെ നിന്നും തിരിച്ചടിയും കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഉക്രൈൻ പറയുന്നത് 5,000 പേരെ കൊന്നിട്ടുണ്ട്, ഹെലികോപ്റ്ററൊക്കെ വീട്ടിട്ടുണ്ട്. ആകെപ്പാടെ അവരുടെ അഹങ്കാരത്തിന് വലിയ രീതിയിലുള്ള ശതമേറ്റു. റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരം എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. ഇത് റഷ്യ ഇപ്പോൾ ഇവരെ പിടിച്ചെടുക്കിയിട്ടുണ്ടെങ്കിൽ ഉക്രൈനെ ഇത്ര കൂളായി പിടിച്ചെടുക്കും, അവർ നാളെ എവിടേക്ക് പോകും? ബലാറസ് അവരെ പിടിച്ചെടുക്കും, ബലാറസിനൊപ്പം നിൽക്കുന്ന നോക്കണ്ട. അതേപോലെ ക്രിമിയ പിടിച്ചു, പിന്നെ എന്താ അടുത്തുള്ള പോളണ്ട് റൊമേനിയ എല്ലാവരും പിടിക്കും. എന്നിട്ട് പിടിച്ചിട്ട് ഇനിയും ട്രെൻഡ് ആവാത്തപ്പോൾ ചിലപ്പോൾ അവർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള വലിയ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യും. കാരണം ഇത് അതിലേക്ക് അവരൊക്കെ എന്തിനാണ് ഒരുമിച്ച് നിൽക്കുന്നത്? നാളെ അവർക്കൊന്നും ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ നാറ്റോയുടെ രൂപീകരണത്തിൻ്റെയും ഇത്. കാരണം പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ ആ കാലഘട്ടത്തിൽ അറിയാം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ. അപ്പോൾ പറയാൻ പറ്റില്ല റഷ്യ ചെയ്ത് തന്നെ. പക്ഷേ ഇപ്പോൾ റഷ്യയുടെ ആഗ്രഹമൊക്കെ മുനയിലെ നുള്ളിൽ പോയി. ഇത് ഇനി ഭാവിയിലും ഈ ഒരു ആസ്പെക്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട്, ഈ ഒരു കാര്യം, ഇങ്ങനത്തെ ഉപരോധങ്ങൾ. കാരണം ഒരു ആക്രമിക്കപ്പെടുകയാണെങ്കിൽ രാഷ്ട്രം ഏതൊരു രാഷ്ട്രം ആക്രമിക്കാനൊന്നും മടിക്കും ഈ അവസ്ഥ കൊണ്ട്. നേരെ മറിച്ച് ഇത് സംഭവിച്ചില്ലെങ്കിൽ ഏത് രാഷ്ട്രവും എപ്പോഴും എന്തിന് ആരെയും വേണം ഈ ആക്രമിക്കും, എന്തൊരു പേരെടുത്ത് പറയുന്നില്ല, എന്താപ്പോൾ ഇത് പ്രോബ്ലം, ഒരു നമുക്ക് എടുത്ത് ആരും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. ഏത് രാഷ്ട്രങ്ങളും എന്തെങ്കിലും പറയുന്നില്ല, ആരെയും അറ്റാക്ക് ചെയ്യും. എനിവേ, നാളെ കേരളത്തിൽ ഈ ഒരു ചർച്ച വന്നതുകൊണ്ട്, അതേപോലെ റഷ്യൻ്റെ മേലെ ഉപരോധം, ഇത് രണ്ട് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മുറിച്ചുള്ള പാട്, അതായത് ചർച്ചയുള്ളത് കൊണ്ട് സ്വർണ്ണവില കുറച്ച് കുറഞ്ഞു, പക്ഷേ ഈ ഉപരോധങ്ങൾ സാങ്ഷൻസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റിൽ തന്നെ ആയിരിക്കും ഗോൾഡ് മാറി മാറി. അപ്പോൾ ഈ ചർച്ച
രണ്ടാം റൗണ്ട് ചർച്ച എന്ന് പറഞ്ഞതുകൊണ്ട് ഗോൾഡിൽ അത് റിഫ്ലക്ട് ചെയ്ത് നാളെ ഒരു 380 എത്ര എക്സാക്ട് എമൗണ്ട് ആഗോള വിപണി സ്വർണ്ണ 1892 എത്തിയിട്ടുണ്ട്. 389 രൂപ നാളെ, ഇപ്പം ഉള്ളത് 37,600 നാളെ 389 രൂപ. അതായത് 360 രൂപ കുറഞ്ഞേക്കാവുന്ന നില, ചിലപ്പോൾ 360 കുറയ്ക്കില്ല, ചിലപ്പോൾ 320 കുറക്കുള്ളൂ. അപ്പോൾ 360 രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഈ രാത്രി 11 മണി കഴിഞ്ഞ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. അടുത്ത നിമിഷങ്ങളിലെ യുദ്ധത്തിൻ്റെ ഓരോ വാർത്തകൾ, ഇപ്പോൾ ഇതിന് രണ്ടാം റൗണ്ട് ചർച്ചയുണ്ട് എന്ന് പറഞ്ഞതാണ് ഗോൾഡിൻ്റെ ഇവിടെ എന്ന് നിർത്തിയത്. പക്ഷേ ഇത്ര കുറച്ചത്, പക്ഷേ ഇപ്പോൾ ഹയർ ലെവലിൽ ഗോൾഡ് നിൽക്കാൻ 1892 ആയിട്ട് മാർക്കറ്റ് തുടങ്ങിയത്. ആഗോള വിപണി അടിസ്ഥാനത്തിൽ ശരിക്കും 1892 1889 തുടങ്ങിയത്. അതായത് 3 US ഡോളറിൻ്റെ വർദ്ധനവ് മാത്രം ഇപ്പോൾ വലിയ ഉയർച്ചയ്ക്ക് ശേഷം ഇത് കൂടെ ആ പഴയ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ രൂപയുടെ തകർച്ച കൂടിയും കാരണമാണ് ഇപ്പോൾ ഇത്ര മാത്രം കുറയുന്നുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ എവിടെന്നാ പൊന്തിയത് അവിടെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് രാവിലെ തുറന്നെടുക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോൾഡിന് ഹയർ ലെവലിൽ നിർത്തുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഫോടനങ്ങളും അതേപോലെ തന്നെ പോരാട്ടങ്ങളും അതേപോലെ ഈ സാങ്ഷൻസുമാണ് ഗോൾഡിനെ ഇപ്പോഴും കുറച്ചിങ്ങനെ ഹയർ ലെവലിൽ ഇപ്പോഴും നിലനിർത്തിപ്പോയിരുന്നത്. ആ ചർച്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗോൾഡ് ശനിയാഴ്ച പുലർച്ചെ മാർക്കറ്റ് ക്ലോസ് ചെയ്തോടത്തേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 37,600 നിന്ന് ഈ സംഖ്യ കുറയുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സംശയങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കുക.